Thank <small noise> you സ്റ്റുഡൻസ് എല്ലാവർക്കും സോഷ്യൽ വർക്കിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം നമ്മൾ സോഷ്യൽ വർക്കിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചു ഇല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് നിങ്ങളൊന്ന് ഓർത്തു നോക്കി നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ വന്നു എന്ന കാര്യമാണ് പഠിച്ചത് അല്ലേ അതിനുശേഷം നമ്മൾ സോഷ്യൽ വർക്കിന്റെ മീനിങ് പഠിച്ചു അതിനുശേഷം ഡെഫിനിഷൻസ് പഠിച്ചു അതുപോലെ തന്നെ സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററി പഠിച്ചു അല്ലേ പ്രധാനമായിട്ടും യു കെ യു എസ് എ ആൻഡ് ഇന്ത്യ ഈ രാജ്യങ്ങളിലെ സോഷ്യൽ വർക്കിൻ്റെ ഇവല്യൂഷൻ അല്ലെങ്കിൽ ചരിത്രം നമ്മൾ പഠിച്ചു അതുപോലെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട പല ബേസിക് കൺസെപ്റ്റുകളും നമ്മൾ പഠിച്ചു ഇല്ലേ അപ്പോൾ ഈ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് പോകുന്നത് അതായത് സോഷ്യൽ വർക്കിൻ്റെ സമഗ്രമായ പല കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആർജിക്കേണ്ട വിവിധ നോളജിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്കില്ലിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം സെക്കൻഡ് ഇയറിൽ ചർച്ച ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒൻപത് ചാപ്റ്ററാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് ഈ പാഠം പഠിക്കുന്നതിലൂടെ നമുക്കൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഈ വർഷവും നമ്മളുടെ ക്ലാസ് തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനായിട്ട് എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഡെവലപ്പായി എന്നുള്ളത് അല്ലേ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വിവിധ തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടി കൂടി വരികയാണ് നമുക്കൊരു പിക്ചർ ക്ലിപ്പ് വീഡിയോ രൂപത്തിലുള്ള ഒരു ക്ലിപ്പ് നമുക്കൊന്ന് ജസ്റ്റ് കാണാം വീഡിയോയിൽ നമ്മൾ എന്താണ് കണ്ടത് നമ്മുടെ സമൂഹത്തിലെ വിവിധ പ്രോബ്ലംസ് നമ്മൾ കണ്ടു അല്ലേ അത് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് ഉണ്ട് ഗ്രൂപ്പ് പ്രോബ്ലംസ് ഉണ്ട് കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഉണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ പ്രോബ്ലംസ് നമ്മൾ കണ്ട ഈ പ്രശ്നങ്ങൾ സമൂഹത്തിൽ അടുത്ത കാലത്ത് മാത്രം ഉണ്ടായതാണോ അല്ല സമൂഹമുള്ള സമയത്ത് തന്നെ പ്രോബ്ലംസ് നമ്മുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയാം ഈ പ്രോബ്ലംസ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ കുറച്ചും കൂടെ സങ്കീർണമാണ് പഴയ കാലത്തോ പഴയകാലത്ത് ഇപ്പോൾ പ്രശ്നമുണ്ട് പക്ഷേ പഴയകാലത്തെ ചില സാമൂഹ്യ വ്യവസ്ഥതകൾ പ്രത്യേകിച്ച് നമുക്കറിയാം ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം കൂട്ടുകുടുംബ വ്യവസ്ഥിതി അതുപോലെ തന്നെ നല്ല അയൽപക്ക ബന്ധങ്ങൾ അതുപോലെ തന്നെ ന്യായ പഞ്ചായത്ത് പോലുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ അതുപോലെ മനുഷ്യന്മാരുടെ മതപരമായ വിശ്വാസങ്ങൾ അതുപോലെ തന്നെ ദൈവവിശ്വാസങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഒതുങ്ങാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇല്ലേ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തോ നമുക്ക് പത്രമാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദിവസം നമ്മൾ ആത്മഹത്യകളുടെ എണ്ണം അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ക്രൈം നമ്മുടെ നാട്ടിൽ കൂടുന്നു അപ്പോൾ പ്രശ്നങ്ങൾ ഇന്ന് സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രോബ്ലം വന്നാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ ആരെ കാണും തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണും അല്ലേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഏതെങ്കിലും ഇത് ഡോക്ടറിനെ പോലെയുള്ള ഒരു പ്രൊഫഷണലിനെ കാണണ്ടേ കാണണം ഈ ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷൻ നമ്മുടെ സമൂഹത്തിൽ ഡെവലപ്പായത് ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്തയാണ് എന്നാലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ വീണ്ടും വരികയാണ് അപ്പോൾ സോഷ്യൽ വർക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ വർക്ക് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസസ് കണ്ടെത്തുന്നു അല്ലേ അതുപോലെ തന്നെ പ്രശ്നത്തെ ശാസ്ത്രീയമായി പഠിക്കുകയും അത് ശാസ്ത്രീയമായി പരിഹരിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഡെഫിനേഷൻ പഠിച്ചില്ലേ ഫ്രീഡ് ലാൻഡറിൻ്റെ എന്താണ് ആ ഡെഫിനിഷൻ ഓർമ്മയുണ്ടോ അത് യെസ് സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷണൽ സർവീസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് നോളജ് ആൻഡ് സ്കിൽ ഇൻ ഹ്യൂമൻ റിലേഷൻ വിച്ച് അസിസ്റ്റ് ദ ഇൻഡിവിജ്വൽ എലോൺ ഓർ ഇൻ ഗ്രൂപ്പ് ടു ഒപ്റ്റൈൻ സോഷ്യൽ ആൻഡ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് അല്ലെ വ്യക്തികളുടെ പ്രശ്നങ്ങൾ അത് ഗ്രൂപ്പായിട്ടും കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് ആ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പഠി പിന്നെ പരിഹരിക്കുന്നു അല്ലേ ആ പരിഹരിച്ചതിന് ശേഷം നമ്മൾ ഈ വ്യക്തികളെയോ ഗ്രൂപ്പിനെയോ കമ്മ്യൂണിറ്റിയോ സ്വയം പര്യാപ്തമാക്കി തീർക്കുന്നത് അല്ലേ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഹെൽപ്പ് ദ പേഴ്സൺ ടു ഹെൽപ്പ് ഹിംസെൽഫ് അല്ലെങ്കിൽ ഹെൽപ്പ് ദ പീപ്പിൾ ടു ഹെൽപ്പ് ം സെൽസ് അവരെ നമ്മൾ ഡിപ്പെൻഡായ ക്ലൈൻറ്റിനെ നമ്മൾ പ്രോബ്ലമുള്ള ആൾക്കാർ നമ്മളെന്താണ് വിളിക്കല് ക്ലൈൻറ്റ് അല്ലേ ആ ക്ലൈൻ്റ് ക്ലയൻറ്റ് മേ ബി ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി ഈ ക്ലൈൻറ്റിനെ നമ്മൾ എന്താക്കുന്നത് സെൽഫ് ഡിപ്പെൻഡ് ആക്കുന്നത് അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കുന്നത് ഇതാണ് നമ്മൾ സോഷ്യൽ വർക്ക് എന്നതിൻ്റെ ഡെഫിനേഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത് നമ്മൾ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ കണ്ടു ഇല്ലേ ആ ക്ലിപ്പിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരേപോലെയാണോ അല്ല അതിൽ ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലം ഉണ്ട് ഗ്രൂപ്പിൻ്റെ പ്രോബ്ലം ഉണ്ട് കമ്മ്യൂണിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഒരേപോലെ ആകാൻ പാടുണ്ടോ ഇല്ല വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിക്കണം ഇവിടെയാണ് സോഷ്യൽ വർക്ക് മെത്തേഡ്സിൻ്റെ പ്രസക്തി അതായത് പ്രശ്നം പരിഹരിക്കാൻ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വ്യത്യസ്തമായ മാർഗങ്ങൾ നമ്മളുടെ മുന്നിൽ അതിനെയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അനേക വർഷത്തെ പരിചയത്തിൻ്റെയും അതുപോലെ തന്നെ ശാസ്ത്രീയമായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ വർക്കിന് പ്രധാനമായിട്ടും രണ്ട് ഉള്ളത് പ്രൈമറി മെത്തേഡ്സ് സെക്കൻഡറി മെത്തേഡ്സ് എന്താണ് പ്രൈമറി മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മെത്തേഡ്സ് ആർ ദോസ് മെത്തേഡ് വിച്ച് മേക്സ് എ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ വിത്ത് ദി ക്ലൈൻറ്റ്സ് ക്ലൈൻ്റുമായിട്ട് ഒരു നേരിട്ടുള്ള ബന്ധത്തിലൂടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിലൂടെ ക്ലയൻറ്റിൻ്റെ പ്രശ്നം പരിഹരിക്കുന്ന മെത്തേഡ്സിനെയാണ് പ്രൈമറി മെത്തേഡ്സ് എന്ന് പറയുന്നത് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇതാണ് പ്രധാനപ്പെട്ട പ്രൈമറി മെത്തേഡ്സ് അപ്പോൾ സെക്കൻഡറി മെത്തേഡ്സ് പറഞ്ഞാൽ എന്താണ് സെക്കൻഡറി മെത്തേഡ്സിലുള്ള ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ക്ലയൻ്റുമായിട്ട് ആവശ്യമില്ലാത്ത മെത്തേഡ്സിനെയാണ് സെക്കൻഡറി മെത്തേഡ്സ് എന്ന് പറയുന്നത് പക്ഷെ ഒരു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സെക്കൻഡറി മെത്തേഡ്സ് ഹെൽപ്പിംഗ് ദ പ്രൈമറി മെത്തേഡ്സ് അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു കോൺട്രിബ്യൂട്ടറി മെത്തേഡ്സ് എന്ന് നമുക്ക് വിളിക്കാം പലപ്പോഴും പ്രൈമറി മെത്തേഡ്സിൻ്റെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ കാര്യക്ഷമമാക്കാൻ സെക്കൻഡറി മെത്തേഡ്സ് സഹായിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ചെയ്യുന്നു അല്ലേ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കമ്മ്യൂണിറ്റീനെ സെൽഫ് ആക്കുക പക്ഷേ നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ ഈ സമയത്ത് നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാം സോഷ്യൽ വർക്ക് റിസേർച്ച് കണ്ടക്ട് ചെയ്യാം അല്ലേ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാം സോ ആ കമ്മ്യൂണിറ്റിയിലത്തെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ ഒരു റിസേർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യാം നമുക്ക് അപ്പം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ സഹായിക്കാൻ നമ്മൾ സെക്കൻഡറി മെത്തേഡായ സോഷ്യൽ വർക്ക് റിസേർച്ച് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് സെക്കൻഡറി മെത്തേഡ്സ് മെത്തേഡ്സിനെ പറയുന്നത് കോൺട്രിബ്യൂട്ടറി മെത്തേഡ് അല്ലെങ്കിൽ ഓക്സിലറി മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി മെത്തേഡ്സ് സോഷ്യൽ ആക്ഷൻ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ സോഷ്യൽ വർക്ക് റിസർച്ച് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ് പ്രൈമറി മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പ്രൈമറി മെത്തേഡ്സിലെ സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ കേസ് വർക്ക് ഈസ് ദ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് വിച്ച് സോൾവ് ഇൻഡിവിജ്വൽസ് പ്രോബ്ലം വ്യക്തികളുടെ പ്രശ്നം പരിഹരിക്കുന്ന സോഷ്യൽ വർക്ക് രീതിയാണ് സോഷ്യൽ കേസ് വർക്ക് ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സോഷ്യൽ വർക്ക് മെത്തേഡാണ് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്ക് ഈസ് ദ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് വിച്ച് ഹെൽപ്സ് The individual client to solve his psychosocial problem. definition. According to Linden B. Shift, social casework is the art of assisting individual in developing and making use of his personal capacity to deal with problem which he faces in his social environment. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടിൽ അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ എഫിഷ്യൻസി കപ്പാസിറ്റി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ആ പ്രശ്നത്തെ നേരിടുന്ന കലയാണ് ആർട്ടിനെയാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത വിവിധ മീനിങ്ങിനും ോടനുബന്ധിച്ചും അതുപോലെ തന്നെ ഡെഫിനേഷനോടനുബന്ധിച്ചും ദ ദാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്ന് നോക്കാം സോഷ്യൽ കേസ് വർക്കിൻ്റെ സ്വഭാവം പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം സോഷ്യൽ കേസ് വർക്ക് ഹെൽപ്സ് ടു സോൾവ് ദ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ക്ലൈൻറ്റ് ക്ലൈൻറ്റിൻ്റെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്നു

next one it mobilizes the capacities in individuals and the resources in the environment and the last one it ensures personality development we all know that the main purpose of social case work is to enable the client to function more effectively in his social environment and also help the client to lead a satisfactory life നമ്മുടെ അടുത്ത് വരുന്ന ക്ലൈൻ്റിനെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സഹായിക്കുക അല്ലെ പ്രശ്നവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സഹായിക്കുക വേറെ അടുത്ത് പറഞ്ഞാൽ ഹെൽപ്പ് ദ പേഴ്സൺ ടു ഹെൽപ്പ് ഹിംസെൽഫ് ഇതാണ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഈ ഗോളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഒബ്ജെക്റ്റീവ്സിലൂടെ കടന്നു പോകാം ഫസ്റ്റ് വൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സോൾവ് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ക്ലൈൻറ്റിൻ്റെ മാനസികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നം മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുക സെക്കൻഡ് വൺ ടു സ്ട്രെങ്തൻ ദ പേഴ്സണൽ എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഹാൻഡിൽ പ്രോബ്ലംസ് സിറ്റുവേഷൻ വ്യക്തികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യക്ഷമത വർദ്ധിക്കുക തേർഡ് വൺ ടു റെമഡി ആൻഡ് പ്രിവെന്റ് ദ പ്രോബ്ലംസ് ഇൻ സോഷ്യൽ ഫംഗ്ഷനിങ് വ്യക്തികളുടെ അതായത് ക്ലയൻറ്റിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ഇത്തരത്തിലുള്ള പ്രശ്നം വീണ്ടും വരുന്നത് തടയുകയും ചെയ്യുക ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ് ഡെവലപ്സ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ് ടു എൻഹാൻസ് സോഷ്യൽ ഫംഗ്ഷണിങ് വ്യക്തികൾക്ക് ശരിയായ സാമൂഹ്യ ഉത്തരവാദിത്വം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവും നൈപുണികളും വികസിപ്പിച്ചെടുക്കുക ഇതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഇനി നമുക്ക് സോഷ്യൽ കേസ് വർക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്താണ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റ് ആക്ഷൻ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് നമ്മൾ തോന്നിയതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ല വി ഹാവ് ടു ഫോളോ സം ഗൈഡ് ലൈൻസ് വി ഹാവ് ടു ഫോളോ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ അതിനനുസരിച്ച് മാത്രമേ ഏതൊരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലുള്ള ചില ഗൈഡ് ലൈൻസ് ചില റൂൾസ് കേസ് വർക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമയത്ത് കേസ് വർക്കർ പാലിക്കണം ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസിനാണ് എന്ത് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് individualization every individuals are unique that means every individuals are different the case worker should understand the individual difference നമുക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ടെങ്കിൽ ഈ അറുപത് കുട്ടികളുടെയും സ്വഭാവം ഒരുപോലെയാണ് നമ്മൾ നമ്മളെല്ലാവരെയും സ്റ്റുഡൻസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഒരേപോലെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ ഒരേപോലെയാണ് അവരുടെ ഇൻട്രസ്റ്റ് ഒരുപോലെയാണോ അവരുടെ പേഴ്സണാലിറ്റി ഒരേപോലെയാണോ അല്ല എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഇതാണ് കേസ് വർക്കർ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വം തൻ്റെ അടുത്ത് വരുന്ന എല്ലാം ഡിഫറൻ്റ് ആണ് അവരുടെ പ്രശ്നങ്ങൾ ഒരേപോലെ ഉണ്ടെങ്കിലും സെയിം ആണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ ദ കേസ് വർക്കർ ഷുഡ് ട്രീറ്റ് ഈച്ച് ക്ലൈൻറ്റ് ആസ് എ ഹ്യൂമൻ ബീങ് വിത്ത് പേഴ്സണൽ

നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻ്റിനെ നമ്മളെല്ലാവരെയും അവരെങ്ങനെയാണോ വരുന്നത് അവർക്കൊരുപാട് കഴിവുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ അവർക്ക് ഒരുപാട് പ്രോബ്ലംസും ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യണം അടുത്ത പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് നമുക്കറിയാം ഒരു ക്ലൈൻ്റ് എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും അല്ലേ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവും ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ആങ്സൈറ്റി ഉണ്ടാവും ഫിയർ ഉണ്ടാവും കേസ് വർക്കർ എന്താണ് ചെയ്യേണ്ടത് ദ കേസ് വർക്കർ ഷുഡ് ഹെൽപ്പ് ദ ക്ലൈൻ്റ് ടു എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ് വിത്തൌട്ട് എനി ഫിയർ ആൻഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ നേരത്തെ പ്രിൻസിപ്പൾ ഇതിന് മുൻപത്തെ പ്രിൻസിപ്പൾ പഠിച്ചു ക്ലൈൻ്റിനെ തൻ്റെ ഫീലിംഗ്സ് പരമാവധി എക്സ്പ്രസ് ചെയ്യാൻ വർക്കർ സഹായിക്കണം ഈ സമയത്ത് വർക്കറുടെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കണം വളരെ ഉചിതമായിട്ട് തന്നെ ആയിരിക്കണം വേണ്ടത് വർക്കർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫീലിങ്സ് ഓഫ് ദ ക്ലയൻറ്റ് ആൻഡ് ഷുഡ് മേക്ക് എൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് വിത്തൗട്ട് ലൂസിംഗ് ദ ഒബ്ജക്ടിവിറ്റി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ദ സോഷ്യൽ വർക്കർ ഷുഡ് മേക്ക് എൻ ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ക്ലയൻറ്റ് വിതഔട്ട് എനി ബയാസ് ഒരു മുൻവിധി ഇല്ലാതെ വേണം നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ രൂപം കൊണ്ടോ വേഷം കൊണ്ടോ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ ഒരു നേരത്തെ അദ്ദേഹത്തെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല നമ്മളൊരു മുൻവിധിയോട് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണെന്ന് നേരത്തെ ഒരിക്കലും നിശ്ചയിക്കരുത് അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലയൻസ് സെൽഫ് ഡിറ്റർമിനേഷൻ എന്താണ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ കേസ് വർക്ക് പ്രോസസ്സിൽ ക്ലൈൻ്റിൻ്റെ പ്രശ്ന പരിഹാരമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് ആരാണ് കേസ് വർക്കറാണോ ക്ലൈൻ്റാണോ ഓഫ് കോഴ്സ് ക്ലൈൻറ്റ് തന്നെയാണ് അതായത് കേസ് വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അധികാരം അവകാശം ഫ്രീഡം എപ്പോഴും ആർക്ക് കൊടുക്കണം ക്ലൈൻറ്റിന് കൊടുക്കണം ദ വർക്കർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് ദ ക്ലൈൻറ്റ് ടു ടേക്ക് ഡിസിഷൻ ഇൻ ദി കേസ് വർക്ക് പ്രോസസ് ഇനി നമുക്ക് ലാസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് കിടക്കാം പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ഇമോഷണൽ സ്ട്രെസ്സ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ആ വികാരങ്ങൾ അദ്ദേഹം ആരുടെ മുന്നിൽ മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് കേസ് വർക്കിൻ്റെ മുന്നിൽ മാത്രമാണ് അങ്ങനെ ക്ലൈൻറ്റ് ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങൾ ഇൻഫർമേഷൻ കേസ് വർക്കർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം രഹസ്യമായിട്ട് ദ കേസ് വർക്കർ ഷുഡ് മെയിൻറ്റെയിൻ ദ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡ് ബൈ ദ ക്ലൈൻ്റ് ആസ് സീക്രട്ട് കേസ് വർക്കിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ സീക്രസി ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് ഓരോരോ ഘട്ടത്തിലും നമുക്ക് ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കുകയും വേണം അപ്പോൾ നമ്മൾ വിവിധ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസ് ഒന്ന് ആലോചിച്ചോക്കെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ് പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലൈൻസ് സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് എൻ്റെ ലാസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് റിലേഷൻഷിപ്പ് ഇൻ സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്കിൽ ബന്ധങ്ങളുടെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ബിസിനസ്മാനും കസ്റ്റമേഴ്സ് തുടങ്ങിയ റിലേഷൻഷിപ്പ് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ വിവിധ റിലേഷൻഷിപ്പ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ റിലേഷൻഷിപ്പ് ഈ മുകളിൽ പറഞ്ഞ പ്രൊഫഷനെല്ലാം ഈ റിലേ റിലേഷൻഷിപ്പ് ഒരു എസൻഷ്യൽ ഫാക്ടറാണോ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണോ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പ്രൊഫഷനെല്ലാം ഒരു എസെൻഷ്യൽ ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല അല്ലേ അത് അതിൻ്റെ മേന്മ കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കും പക്ഷെ അതൊരു അത്യാവശ്യ ഘടകമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ കേസ് വർക്കിലോ കേസ് വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് റിലേഷൻഷിപ്പ് അതായത് കേസ് വർക്കറും ക്ലൈൻ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് നമുക്ക് പ്രോബ്ലം മനസ്സിലാക്കാനും ആ പ്രോബ്ലം പരിഹരിക്കാനും പറ്റില്ല സോ റിലേഷൻഷിപ്പ് ഈസ് കൺസിഡേഡ് ആസ് ദ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്കിൽ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഒരു ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് ആണ് ബാക്കി എല്ലാ പ്രൊഫഷനിലും നമുക്കറിയാം ഡോക്ടർക്ക് ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ട് ടീച്ചർക്ക് ചോക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ഉണ്ട് ഇലക്ട്രീഷ്യൻ സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഒരു ബാർബർക്ക് അദ്ദേഹത്തിൻ്റെ സിസേഴ്സ് ഉണ്ട് അതുപോലെ കേസ് വർക്കർ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ് റിലേഷൻഷിപ്പ് ഒരു നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിക്കാൻ പറ്റാത്ത കേസ് വർക്കർക്ക് ഒരിക്കലും നല്ലൊരു പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല സോ റിലേഷൻഷിപ്പ് ഇൻ സോഷ്യൽ കേസ് വർക്ക് ഈസ് കൺസിഡേഡ് ആസ് ബോത്ത് പ്രൊഫഷണൽ ആൻഡ് ഹെൽപ്പിംഗ് ഈ റിലേഷൻഷിപ്പ് എന്ന വേർഡ് ആദ്യമായിട്ട് അതിൻ്റെ പ്രാധാന്യം ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരു പ്രശസ്ത സോഷ്യൽ വർക്കറായ വെർജീനിയ റോബിൻസൺ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ എ ചേഞ്ചിങ് സൈക്കോളജി ഇൻ സോഷ്യൽ കേസ് വർക്ക് എന്ന ഗ്രന്ഥത്തിലാണ് റിലേഷൻഷിപ്പ് കേസ് വർക്കിൽ ഒരു ഇമ്പോർട്ടൻറ് കൺസെപ്റ്റ് എന്ന് പരാമർശിച്ചത് വെൻ അവർ ദ റിലേഷൻഷിപ്പ് ഈസ് കാരക്ടറൈസ്ഡ് ബൈ മ്യൂച്വൽ ആക്സെപ്റ്റൻസ് കേസ് വർക്കറും ക്ലയൻറ്റും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പരസ്പരം നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് ആ ടേമിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് വിളിക്കാം റാപ്പോ എന്ന് വിളിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് ദ സോഷ്യൽ കേസ് വർക്കർ ഈസ് ടു കൺസ്ട്രക്ട് എ ഗുഡ് റാപ്പോ ബിറ്റ്വീൻ ദി ക്ലയൻറ്റ്സ് എന്താണ് അതിൻ്റെ സ്വഭാവങ്ങൾ റാപ്പോൻ്റെ പ്രത്യേകത എന്താണ് അത് എംബതറ്റിക്കലാണ് അത് ഒരു തെറാപ്യൂട്ടിക്കൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു നോൺ പ്രൊസസീവ് വാം ഒരു ഊഷ്മളത അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ജെനുവനസ് പക്ക സത്യസന്ധമായിരിക്കും ഒബ്ജക്റ്റീവ് ആയിരിക്കും ഷുഡ് ബി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ റിലേഷൻഷിപ്പിൻ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ആണ് ഒബ്ജക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഈ ഒബ്ജക്റ്റീവ്നെസ് കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ ഏതൊരു പ്രൊഫഷനെ പോലെ ചില തെറ്റുകുറ്റങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സോഷ്യൽ വർക്കിൽ ഉണ്ടാവലുണ്ട് അങ്ങനെ സോഷ്യൽ കേസ് വർക്കിൽ വരുന്ന രണ്ട് സബ്ജക്റ്റീവ് എലമെൻറ്റ് വ്യക്തിഗത താല്പര്യങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ് ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് അപ്പോൾ എന്താണ് ട്രാൻസ്ഫറൻസ് എന്ന് നോക്കാം ക്ലൈൻറ്റ് റിലേസ് ഇറാഷണൽ ഫീലിംഗ്സ് ടുവാർഡ്സ് ദ സോഷ്യൽ വർക്കർ കേസ് വർക്കറിനോട് ക്ലൈൻ്റ് തികച്ചും അനുചിതമായിട്ടുള്ള അല്ലെങ്കിൽ അവിവേകത്തോടു കൂടി ഒരു പെരുമാറുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ നമുക്ക് എന്ത് വിളിക്കാം ട്രാൻസ്ഫറൻസ് എന്ന് വിളിക്കുന്നു വെൻ ദ കേസ് വർക്കർ കോൺഷ്യസ്ലി ട്രാൻസ്ഫർ എ നെഗറ്റീവ് ഓർ പോസിറ്റീവ് റിയാക്ഷൻ ഓർ റെസ്പോൺസസ് ടുവാർഡ്സ് ദ ക്ലയൻറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് അപ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ കേസ് വർക്കർ എന്താണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരാം എന്ന് നമുക്ക് മനസ്സിലാക്കണം തികച്ചും പ്രൊഫഷണൽ നമ്മുടെ സയൻറ്റിഫിക് നോളജ് ആൻഡ് സ്കിൽസ് ഉപയോഗിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് കേസ് വർക്ക് സോഷ്യൽ വർക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അതിനുശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിവിധ മെത്തേഡ്സ് ഉണ്ടാകണം എന്ന് പറഞ്ഞു പ്രൈമറി മെത്തേഡ്സ് സെക്കൻഡറി മെത്തേഡ്സ് പറഞ്ഞു പ്രൈമറി മെത്തേഡ്സ് എന്താണ് സെക്കൻഡറി മെത്തേഡ്സ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനുശേഷം നമ്മൾ പ്രൈമറി മെത്തേഡ്സ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രൈമറി മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ അതിൽ ഒന്നാമത്തെ പ്രൈമറി മെത്തേഡായ സോഷ്യൽ കേസ് വർക്കിന് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ഇവിടെ ഇന്ന് പരിചയപ്പെട്ടു അതിൻ്റെ മീനിങ് അതിൻ്റെ ഡെഫിനിഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾസ് എന്നിവയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അതിനുശേഷം ഒരു കേസ് വർക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായ റിലേഷൻഷിപ്പ് ഇൻ സോഷ്യൽ കേസ് വർക്കും വളരെ നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ കേസ് വർക്കിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷന് കൂടി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം